ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം വങ്കൽ ഗസ്റ്റ്, ആദ്യത്തെ ബഹുജന മാധ്യമ സ്ഥാപനം ആരംഭിച്ചത് അച്ചടി യന്ത്രത്തിന്റെ വികാസത്തോടെയാണ്. ലക്ഷ്യ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. എ എന്നുള്ള കോളത്തിൽ പത്രവും, ബി എന്നുള്ള കോളത്തിൽ അതിൻ്റെ സ്ഥാപകനും. സംവാദ് കൗമുദി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയാണ്. മിറാഅത്ത് ഉൽ അക്ബർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയാണ്. ബോംബെ സമാചാർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഫർദുൻജി മുർസ്ബൻ. സോമപ്രകാശം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അണുകുടുംബം എന്നാൽ എന്ത്? അണുകുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അവരുടെ അവിവാഹിതരായ മക്കളും ഉൾപ്പെടുന്നു. അണുകുടുംബത്തിൽ രണ്ട് തലമുറ അടങ്ങുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും വിവരിക്കുക. സാമ്പത്തിക വികസനത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക. സാമൂഹ്യ നീതി വളർത്തുന്നതിനുള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക. നികുതികൾ, തീരുവകൾ, ടോളുകൾ, ഫീസുകൾ എന്നിവ ചുമത്തുകയും പിടിച്ചെടുക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെ സഹായിക്കുക. പ്രത്യേകിച്ച് പ്രാദേശിക അധികാരികൾക്ക് സാമ്പത്തിക സഹായം കൈമാറുന്നതിന് ശ്മശാനങ്ങൾ നിലനിർത്തുക, ജന്മമര കണക്കുകൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുക, ശിശുക്ഷേമ മാതൃകാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചിടാനുള്ള ശാലകൾ പൗൺസ് നിയന്ത്രിക്കുക, കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തമാണ്. കെട്ടിടങ്ങൾ, കിണറുകൾ, കുളങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിവയുടെ നിർമ്മാണം, കുടിൽ വ്യവസായം, ചെറുകിട ജലസേചന പ്രവർത്തനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കൽ, IRDP, ICDS എന്നീ സർക്കാർ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കൽ എന്നിവയും ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നു. എന്തുകൊണ്ടാണ് ആഗോളവൽക്കരണം തദ്ദേശീയ കരകൗശലത്തിനും സാഹിത്യ പാരമ്പര്യത്തിനും ജ്ഞാനവ്യവസ്ഥയ്ക്കും ഭീഷണിയാവുന്നത്? ആഗോളവൽക്കരണം ഇന്ത്യയിലെ കരകൗശല വ്യവസായങ്ങൾക്കും സാഹിത്യ പാരമ്പര്യങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തി. ആഗോളവൽക്കരണം അവയ്ക്കേൽപ്പിച്ച ക്ഷതം മാരകമായിരുന്നു. മുംബൈയിലെ തുണിമില്ലുകൾ സ്ഥിതി ചെയ്തിരുന്ന മേഖലകളിൽ 30 നാടക സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ആഗോളവൽക്കരണം തുണിമില്ലുകളെ പൂട്ടിച്ചു, തൊഴിലാളികൾക്ക് തൊഴിലുകൾ നഷ്ടപ്പെട്ടു, നാടക സംഘങ്ങളും അപ്രത്യക്ഷമായി. ആന്ധ്രാപ്രദേശത്തിലെ ഗ്രാമങ്ങളിലെ പരമ്പരാഗത നെയ്ത്തുകാർ പലരും ആത്മഹത്യ ചെയ്തു. പുതിയ സാങ്കേതിക വിദ്യയിൽ മുതൽ മുടക്കാനോ യന്ത്രത്തകളോട് മത്സരിക്കാനോ അവർക്ക് കഴിയാതെ അവർ ജീവനൊടുക്കുകയായിരുന്നു. ഔഷധങ്ങൾ, കൃഷി തുടങ്ങിയ മേഖലകളിലെ ജ്ഞാനവ്യവസ്ഥകൾ ആഗോളവൽക്കരണം കാരണം വെല്ലുവിളികൾ നേരിട്ടു. ബഹുരാജ്യ കമ്പനികൾ തുളസി, മഞ്ഞൾ, രുദ്രാക്ഷം, ബസുമതി അരി എന്നിവയുടെ പാറ്റന്റ് എടുക്കാൻ ശ്രമിച്ചു. ആഗോളവൽക്കരണം ദൊമ്പാരി സമുദായത്തെയും സാരമായി ബാധിച്ചു. ടെലിവിഷനും സർക്കസും ഉൾനാടൻ ഗ്രാമങ്ങൾ വരെ എത്തിയപ്പോൾ ഇവരുടെ കായികാഭ്യാസ പ്രകടനം കാണാൻ ആളില്ലാതായി. ഇവർ ദരിദ്രരായി, ഇവരുടെ തൊഴിൽ അപ്രതീക്ഷിതമായി. സംസ്കാരത്തിൻ്റെ ഏകാത്മകവൽക്കരണം, ഗ്ലോക്കലൈസേഷൻ. സംസ്കാരത്തിൻ്റെ ഏകാത്മകവൽക്കരണം എന്നത് ആഗോളവൽക്കരണം സംസ്കാരത്തെ സ്വാധീനിക്കുന്നു. എല്ലാ സംസ്കാരങ്ങളും സമാനമായോ ഏകാത്മകമായോ ആയിത്തീരാം. ഗ്ലോക്കലൈസേഷൻ ആഗോളവൽക്കരണം സംസ്കാരത്തെ സ്വാധീനിക്കുന്നു. ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ കൂടി കലരുന്നതിനെയാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കോളനികളിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാൻ മുതലാളിത്ത രാഷ്ട്രങ്ങളെ പ്രേരിപ്പിച്ച സംഗതികൾ എന്തൊക്കെയായിരുന്നു? എ, തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. ബി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. സി, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിതരണം ചെയ്യുമ്പോഴുണ്ടാകുന്ന കുറഞ്ഞ വിതരണ ചെലവും.
കൂടുതൽ ലാഭവും. വിസ്തൃത കുടുംബ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഒന്നിലധികം ദമ്പതികളും രണ്ടിലധികം തലമുറകളും ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബത്തെയാണ്.